ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നിവിടെ വളരെ എളുപ്പത്തിലൊരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാം. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ആദ്യമായിട്ട് കുറച്ച് ചിക്കൻ വറുത്തെടുക്കണം. ഇതാ ഞാനിവിടെ കുറച്ച് ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് സവാള അരിയണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാം കേട്ടോ. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് എടുക്കണം. പിന്നെ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി. ചട്ടി ചൂടാകുമ്പോൾ തക്കാളി കൊണ്ട് മാറ്റി വെച്ചിട്ട് വേറെ എല്ലാം ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടേക്ക് കേട്ടോ. പിന്നെ ഒരു 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഞാനിവിടെ പിരിയ മുളകാണ് എടുത്തേക്കണേ, 1 സ്പൂൺ എരിവുള്ളതും. പിന്നെ മഞ്ഞൾ, മസാലപ്പൊടി, അല്പം കുരുമുളക് പൊടി, ഇതൊക്കെ കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. മല്ലിപ്പൊടി ഞാനിവിടെ ഇട്ടുള്ള കേട്ടോ. മല്ലിപ്പൊടി ഞാൻ യൂസ് ചെയ്യണില്ല അതിലേക്ക്. എന്നിട്ടതിൻ്റെ ആ മണമൊന്ന് പച്ചമണം പോണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നന്നായി വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ട് ഒരു നന്നായി തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇത് ശരിക്കും വഴന്ന് വരുമ്പോൾ ചിക്കനൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടാനായിട്ട് നന്നായി ആവി ഒന്ന് കഴിയുമ്പോൾ തുറന്നിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയിട്ട് പിന്നെ വീണ്ടും മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് ഇതേതുപോലെ നല്ലോണം എണ്ണ തെളിഞ്ഞു വന്നം. ആ രീതിയിൽ വരുമ്പോൾ നമുക്കൊന്ന് കുറച്ച് വേപ്പിലും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് പാകം ചെയ്യാം. അതിനുശേഷം ഒന്നുകൂടി മൂടി വെച്ച് ഞാനത് ഇതുപോലെ എനിക്കിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡി ആക്കുന്നത് എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.